എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അങ്കനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കുന്ന ഒരമ്മയ്ക്ക് ആശ്വാസമേകുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ്. വിധിയുടെ തീച്ചുളയിൽ പലപ്പോഴും ഇത് നഷ്ടമാകുമ്പോൾ ഉണ്ടാവുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയാത്തതാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുമായി തൃശ്ശൂരിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആനന്ദവല്ലി നമ്മോടൊപ്പം സ്ത്രീശക്തിയിൽ. 1961 ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് മാറ്റി. അപ്പോൾ ഹസ്ബൻഡ് പഠിക്കാൻ പോയി. ഹസ്ബൻഡ് സർജനാണ്. പഠിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പട്ടാമ്പിയാണ് കുറേ നാളിരുന്നത്, ഒരു 3 കൊല്ലം. അന്നത്തെ സ്ത്രീകൾക്ക് പ്രസവവേദന എന്ന് പറഞ്ഞാൽ ഒന്ന് നാച്ചുറലായിട്ട് ഉണ്ടാവണതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അവരുടെ അമ്മമാർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കോഓപ്പറേഷൻ നമുക്ക് മാക്സിമം ഉണ്ടാവാറുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ചില കുട്ടികളൊന്നും വേദന സഹിക്കാനും തയ്യാറില്ല, വേദന സഹിക്കുന്നത് കണ്ടു നിൽക്കാൻ അമ്മമാരും തയ്യാറില്ല. അപ്പോൾ അവർ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെസേറിയൻ റേറ്റ് കുറച്ച് കൂടി എന്നൊക്കെ ഇരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ഇപ്പോൾ ബേബി കരയാൻ വൈകുന്നോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ വയലൻസ് അല്ലേ വരണേ. അത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ കുറച്ച് സ്കേർഡായിരിക്കും. ആസ്പത്രി തല്ലി പൊളിക്കുക, അത് കത്തിക്കുക, അത് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ പിന്നെ കഴിയുന്നതും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സംസാരിച്ചാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ടും അവർക്ക് പിന്നെ ചിലപ്പോൾ നമ്മൾ എമർജൻസി സെറിയൻ അവർ വില്ലിങ് അല്ല എന്ന് പറഞ്ഞാൽ വൈകിച്ചാൽ എന്താ വിഷമം ഉണ്ടാവുക എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. സം പീപ്പിൾ വിൽ ലിസൺ, മറ്റുള്ളവരത്ര ശ്രദ്ധിക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഡയഗ്നോസിസ് കുറേ കൂടി ആക്യുറേറ്റ് ആകുമ്പോൾ സിസേറിയൻ റേറ്റ് കുറച്ചും കൂടി കൂടും. മറ്റത് ഈ കുട്ടികൾ കരയാണ്ട് കുറേ നേരം ഇരുന്ന് അങ്ങനെയുള്ള അബ്നോർമൽ ബേബീസ് ൻ്റെ കൂടുതലുണ്ടാവാറുണ്ട്. ഫോഴ്സിപ്സൊക്കെ ഇട്ടിട്ടേ അങ്ങനെയുള്ള ബെർത്ത് ഇഞ്ചുറികൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് നമ്മൾ നോർമലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബെർത്ത് ഇഞ്ചുറി ചിലർക്ക് വരും. ദാറ്റ് വാസ് അൺഅവോയ്ഡബിൾ അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ പിന്നെ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാണെന്ന കാരണം ദേ എൻഡിൻസസ് ഏറിയ. അങ്ങനെ ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഏജ്, പീരീഡ് ഓഫ് മാരീഡ് ലൈഫൊക്കെ കഴിഞ്ഞ് അത് എത്രത്തോളം നമുക്ക് റിസ്ക് കൊടുക്കാവുന്ന പേഷ്യൻ്റാണോ, അതിന് മുമ്പേ പോർഷൻ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഹിസ്റ്ററിയിൽ കുറേ നമുക്ക് അവരുടെ റിസ്ക് ഫാക്ടർ വല്ലതും ഉണ്ടെങ്കിൽ അത് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവർ മാസത്തിലൊരിക്കൽ ചെക്കപ്പിന് വരണം എന്ന് പറയും. വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭക്ഷണ രീതി പറഞ്ഞു കൊടുക്കും. കൂടുതൽ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ട്രിപ്പ് കൊടുക്കേണ്ട കാര്യം പറയും. അധികം തീരെ ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പൊക്കെ കൊടുക്കും. ഡ്രഗ്സ് അധികം കൊടുക്കില്ല ഏർലി പ്രഗ്നൻസിയിൽ, ഓൺലി വൈറ്റ് ഫോളിക് ആസിഡ് അങ്ങനെ അത് മാത്രമേ കൊടുക്കും. വലിയ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് കൊടുക്കും. പിന്നെ 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ സ്റ്റേജ് വരുന്നത്. അത് വരുമ്പോൾ കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഏകദേശം ഉണ്ടായി കഴിയാറ്. 4 മാസം കഴിഞ്ഞാൽ ആകുമ്പോഴേക്കും കുട്ടിയുടെ എല്ലാ ഓർഗൻസിൻ്റെയും തുടക്കമായി ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വല്ല പനിയുടെ മരുന്ന് ചോദിക്കാണ്ട് എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ചാൽ അനോമലി വരാൻ സാധ്യതയുള്ള ഡ്രഗ്സിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിലരത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ 6th മന്തിൽ ഒരു സ്കാൻ ഉണ്ടാവും അവർക്ക്. അപ്പോൾ കുട്ടിയുടെ തലച്ചോറിന് വല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോന്നോ, അങ്ങനെ ബ്രെയിൻ അനോമലീസ് കഴിയുന്നതും 6th മന്തിൽ നമുക്കറിയാൻ പറ്റും. അപ്പോഴും നമ്മൾ അയേണും കാൽസ്യം ഫോളിക് ആസിഡും ആ സ്റ്റേജിൽ കൊടുക്കുക. ഭക്ഷണം ഇഷ്ടമുള്ളത്, എല്ലാ പ്രാവശ്യവും ഭക്ഷണം ഇഷ്ടമുള്ളത്, അധികം ഫാറ്റുള്ളത് വേണ്ടെന്ന് പറയും, തടി വയ്ക്കാണ്ടിരിക്കുക. പിന്നെ 6th മന്ത് കഴിഞ്ഞാൽ 9 മാസം വരെ നമ്മൾ ഒരു 2 വീക്സ് കൂടുമ്പോൾ ചെക്കപ്പിന് വരാൻ പറയും. അപ്പോൾ ഗ്രോത്തും വെയ്റ്റും ബി പി, പിന്നെ അത് കഴിഞ്ഞാലാണ് ബി പിയുടെയൊക്കെ പ്രശ്നം വരുന്നത്. പ്രഷറോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടോക്സിമിയ എന്ന് പറഞ്ഞ ചില കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവരോട് ഡയറ്റ് പ്രത്യേകിച്ച് പറയും, ഉപ്പ് കൂട്ടരുത്, അങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോളൂ. പിന്നെ 9ാം മാസത്തിലൊരു സ്കാനിൽ നമുക്ക് കുട്ടിയുടെ വെയ്റ്റും വളർച്ചയും ഒക്കെ അറിയാം. അപ്പോൾ അവർ ചോദിക്കും നോർമലാകുമോ, നോർമലാക്കാൻ നോക്കുമെന്ന് പറയും. വലിയ ഒരു ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ കുട്ടി ഒരുപാട് വലുതായിരിക്കും. ഒരു 4 കിലോ വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് വൈറസ് സെറിയൻ ആവുന്ന അവരോട് ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഡെലിവറിക്ക് 1-2 ദിവസം മുമ്പേ അഡ്മിറ്റ് ചെയ്യും. ഡേറ്റിന് 1-2 ദിവസം മുമ്പേ അഡ്മിറ്റ് ചെയ്യും. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ബി പി ഉള്ളവരെ നേരത്തെ അഡ്മിറ്റ് ചെയ്യും, ഡയബറ്റീസ് ഉള്ളവരെ നേരത്തെ അഡ്മിറ്റ് ചെയ്യും. ഒരു 3ാമത്തെ പ്രസവം യങ് ലേഡി അബൌട്ട് 32 ഇയേഴ്സ്,
ഒരു കോംപ്ലിക്കേഷനും ഇല്ല രണ്ട് അഡ്മിറ്റ് ചെയ്തു. ഷീ സ്റ്റാർട്ടഡ് ലേബർ പെയിൻസ്. അത് കഴിഞ്ഞ് നല്ല പെയിൻ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോയി. റൂം അടുത്ത് തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പെയിൻ വന്നപ്പോൾ അവർക്ക് ഡെലിവറി ടൈം ആയി തോന്നുന്നു. മൂന്നാമത്തേലേ എനിക്ക് മുക്കണമെന്ന് പറഞ്ഞു. ലേബർ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടത്തി. എന്നെ വിളിച്ച് ഞാനാണെങ്കിൽ ഇവിടെ ഡ്രസ്സും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ പോയി. അവിടെ ചെന്നപ്പോഴേക്കും കുട്ടിയുടെ ഹെഡ് വാസ് ഓൾമോസ്റ്റ് ഔട്ട്. അത് കഴിഞ്ഞ് ബേബി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഷീ ഹാഡ് എ ഫിറ്റ്സ് ആൻഡ് ഷീ ഡൈഡ് വിത്ത് നോ അതർ കോംപ്ലൈന്റ്. ബി പി ഇല്ല, വേറെ ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ലാണ്ട് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം. വല്ല എംബോളിസം വന്നതായിരിക്കും വിചാരിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് അൺഎക്സ്പ്ലെയിൻ ഡെത്ത് ആകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. വേറൊരു ഹാർട്ട് ഡിസീസിൻ്റെ ഹിസ്റ്ററി ഇല്ല, പ്രഷറിൻ്റെ ഹിസ്റ്ററി ഇല്ല, ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഇല്ല. പക്ഷെ അവർ കംപ്ലയിൻറ്റിനൊന്നും പോയില്ല. പിന്നെ കുട്ടിയെ ഞങ്ങൾ 10 ദിവസം നോക്കി കൊടുത്തു. അവരുടെ ആ ചടങ്ങുകളൊക്കെ കഴിയുന്നവർ. അതാണ് ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഷോക്കിംഗ് ആയിട്ടുണ്ടായത്. ഒരു കോസുമില്ലാണ്ട് പെട്ടെന്ന് ഒരു ഡെത്ത്. ചില പേഷ്യൻസിന് ഒരു കാരണവുമില്ലാണ്ട് ഡെലിവറി കഴിഞ്ഞാൽ ഒരു ബ്ലീഡിങ് ടെൻഡൻസി വരും. ഒരു നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ട് വരണതാണ്. അത് നമുക്ക് നേരത്തെ കുട്ടി പ്രവചിക്കാനും പറ്റില്ല. അങ്ങനൊരു കണ്ടീഷനാണത്. പിന്നെ അങ്ങനെ ഊസിയും കണ്ടു കഴിയുമ്പോൾ നമ്മൾ നോക്കും, നമ്മൾ ബ്ലഡ് നോക്കും, അത് നോക്കും. അതിൻ്റെ ഡയഗ്നോസിസായി ബ്ലഡ് കയറ്റും മുളയ്ക്കും ഇറ്റ് വിൽ ടേക്ക് 1 1.5 hours. അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ ദ ഹോൾ ഹോസ്പിറ്റൽ ആ പേഷ്യൻറ്റിൻ്റെ കെയറിന് വേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിലും റിലേറ്റീവ്സ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആ ബ്ലീഡിങ് ടെൻഡൻസിയെ പറ്റി ആളുകൾക്ക് ഇപ്പം ഒരു അവെയർനെസ് കുറവാണ്. എത്ര എണ്ണം പേപ്പറിൽ വരുന്നുണ്ട്, പക്ഷെ എത്ര പേപ്പറിൽ വന്നാലും ആ അവെയർനെസ് അവനവൻ്റെ ആളുകളാകുമ്പോൾ അവർ വിശ്വസിക്കില്ല. അവർക്കത് ചെയ്യായിരുന്നു, ബ്ലഡ് നേരത്തെ കൊണ്ടുവന്നൊക്കെയായിരുന്നു. അതിനൊന്നുള്ള പ്രൊവിഷൻ ഇല്ല അപ്പോൾ നമുക്ക്. ബ്ലഡ് ബാങ്ക് പയ്യമേ തന്നെ കൊണ്ടുവരണം. പാചകമേളയിൽ വളരെ സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് ഇന്ന് നാം കാണുന്നത്. ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു വിഭവം ഉണ്ടാക്കുന്നതെന്ന് പാചകമേളയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബ്രെഡ് വെച്ചുള്ള ഒരു വിഭവം നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് ഒരു 5 or 6 ഓരോ വീട്ടിലെ അംഗങ്ങളനുസരിച്ച്, ഇപ്പോൾ വലിയ ഫാമിലി ആണെങ്കിൽ ഒരു ഫുൾ ബ്രെഡ്. ഞാനിവിടെ ഒരു 5-8 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പാല് 1/2 liter, മിൽക്ക് മെയ്ഡ് 1 tin, പഞ്ചസാര ആവശ്യത്തിന്. പിന്നെ ആ ബ്രെഡ് നമുക്കൊരു ഷേപ്പായിട്ട് മുറിക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് മുറിക്കാം. ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യത്തെ സ്റ്റേജ്, ഒരു പ്ലേറ്റിൽ ബ്രെഡ് വെച്ചിട്ട് അത് ഈ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് റൗണ്ടായിട്ട് മുറിക്കുക. വെറുതെ പ്രസ് ചെയ്താൽ മതി, ബ്രെഡ് നല്ല ഷേപ്പിൽ മുറിഞ്ഞു കിട്ടും. ഇനി വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് മുറിച്ചെടുക്കും. ഈ ബ്രെഡ് നമ്മൾ മുറിച്ച് മാറ്റി. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ്, അതായത് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ 1/2 cup പാലാണെങ്കിൽ 1/4 cup മിൽക്ക് മെയ്ഡ്. ഈ ബ്രെഡ് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. അത് സോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ബ്രെഡ് നമ്മൾ ഷേപ്പിൽ മുറിച്ചു. എന്നിട്ട്
പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് പാലും മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചൂടാക്കാം. ഇതിപ്പോ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തതിൽ ബ്രെഡിന് വേണ്ടി നമ്മൾ ഒരു ഹാഫ് കപ്പ് മാറ്റി, ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും അര ലിറ്റർ പാലിൽ നിന്ന് ഒരു കപ്പ് നമ്മൾ ബ്രെഡ് മുക്കാനായിട്ട് എടുത്തു. ആ മുക്കിയ ബാക്കി വന്ന പാലും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർത്തിട്ട് അത് നന്നായിട്ട് തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം ഈ പാൽക്കൂട്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക. രണ്ടും തണുത്ത് കഴിയുമ്പോൾ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഈ പാൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്വീറ്റിനുള്ള ബ്രെഡ് ആദ്യമേ പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൽ സോക്കി ജസ്റ്റ് മുക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പാലും മിൽക്ക് മെയ്ഡും കൂടെ പഞ്ചസാരയും കൂടെ തിളപ്പിച്ച് നന്നായിട്ട് ആറ്റി ഇനി അതിലേക്ക് 2 തുള്ളി വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതും ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഇത് 2 കൂട്ടവും ബ്രെഡും പാലും നന്നായി തണുത്ത ശേഷം സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബൗളെടുത്തിട്ട് ഈ ബ്രെഡ് ഇത് സോക്കായിട്ട് പോവില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അങ്ങനെ നിൽക്കും. ഇത് പാലിൽ മുക്കി ബ്രെഡ് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അതിൽ അലിഞ്ഞു പോവും. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇത് സ്റ്റിഫായിട്ട് നിൽക്കും. ബ്രെഡ് സ്ലൈസ് എടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ രസമലായി ഒക്കെ സെർവ് ചെയ്യുന്ന പോലെ ഈ ബ്രെഡ് മിൽക്ക് പാല് മിൽക്ക് മെയ്ഡ് കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇടുക. ഇത് മുങ്ങത്തക്ക വിധം ഇടുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ അളവ് കുറവാണെങ്കിലും പ്രായപരിധിയില്ലാതെ അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയുടെ ശക്തിയാണ് ഇന്ന് വിജയഗാഥയിൽ നാം കാണുന്നത്. എൻ്റെ പേര് നളിനി വിശ്വംഭരൻ. ഞാൻ ഈ വാർഡിൻ്റെ വാർഡ് CDS മെമ്പറാണ്. ഞങ്ങൾ നാളുകളായി, അതായത് 2004 തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണത്. ഈ സംരംഭം നാളിതുവരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മൊത്തം 19 പേരാണ് ഈ സംഘത്തിൽ. പക്ഷേ അതിൽ നിന്ന് മാതൃസംഘത്തിൽ നിന്ന് ഒരു ഘടകമായി തിരിഞ്ഞുകൊണ്ട് 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മഹേശ്വരി സംഘത്തിൻ്റെ പേര് ഭുവനേശ്വരി സംഘം, പക്ഷേ മാതൃസംഘത്തിൻ്റെ പേരാണ് ഭുവനേശ്വരി സംഘം, ഘടക സംഘത്തിൻ്റെ പേര് മഹേശ്വരി, മഹേശ്വരി ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നാണ് ഈ സംഘടനയുടെ പേര്. ഇതിൻ്റെ പേരിൽ നടന്നു വരുന്ന ഈ അരി ബിസിനസ് 2004 December 26 മുതലാണ് തുടങ്ങി വെച്ചത്. നാളിതുവരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാധാരണഗതിയിൽ അരി ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാൽ ഓരോ വീടുകളിൽ പോയി അത് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അത് ആവശ്യമനുസരിച്ച് ഓർഡർ എടുക്കുകയും ആ ഓർഡറിൻ്റെ പിറകെ ഓരോരുത്തരായി അരി ഇറക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം മുന്നേ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സംവിധാനം അനുസരിച്ച് ഇത്ര പേര്, അതായത് ഞായറാഴ്ച തിങ്കളാഴ്ച ഏത് ആഴ്ചയിലാണോ അരി കൊണ്ടിറക്കുന്നത് ആ ദിവസങ്ങളിൽ ഇത്ര പേര് അവരെ സഹായിക്കാനായിട്ട് പോകണം. പിന്നത്തെ ആഴ്ച വരുമ്പോൾ ആരാണോ പോകേണ്ടത് ആ തോതനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഓർഡറിലാണ്, 19 പേര് മൊത്തം സംഘത്തിലുണ്ടല്ലോ. ആ 19 പേരും 1, 2, 3 ഇങ്ങനെ ഓർഡറിലുള്ള നമ്പറുകളിൽ പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഇതിൻ്റെ പൈസ വാങ്ങാനും കളക്ഷൻ രീതിയിൽ പോകുന്നതും ഇതേപോലെ തന്നെ ഓർഡറിൽ തന്നെ. ഏതെങ്കിലും സന്ദർഭവശാൽ ഈ ഓർഡറിലുള്ളവർക്ക് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവർ അടുത്ത ആളെ അവർ കൂട്ടിയേൽപ്പിക്കും, അവർ കൂട്ടിയേൽപ്പിച്ച് വരുന്നതാണ് സാധാരണ പതിവ്. അങ്ങനെ
ഇപ്പോൾ 7 കൊല്ലമായി ഈ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓണക്കാലങ്ങളിലാണ് ഇതിൻ്റെ ലാഭവിധം പങ്കുവയ്ക്കാറ്. മറ്റുള്ള സമയങ്ങളിലൊന്നും ഇതിനുവേണ്ടി മറ്റാർക്കും പൈസ കൊടുക്കുകയോ മറ്റൊരു കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സംരംഭമായതുകൊണ്ട് ഓണക്കാലങ്ങളിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭവിധം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ലോൺ കൊടുക്കുന്നതിനകത്തുള്ളൊരു ലാഭവിധം, അരിയുടെ ലാഭവിധം, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓട്ട് കമ്പനി അണ്ടി കമ്പനി സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തന്നെ ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും ഒരേ തോതിലല്ല കിട്ടാറ്, പലർക്കും പല തോതിലാണ് കിട്ടാറ്. കാരണം ഒരാൾ ഒരു ചാക്കരി ഒരു കൊല്ലത്തിൽ എടുത്തുള്ളൂവെങ്കിൽ ഒരാൾ 14 ചാക്കരി എടുക്കും, ഒരാൾ 12 ചാക്കരി, അത് പലരും പല രീതിയിലാണ് അരി എടുക്കുക. അപ്പോൾ അത് സംഘത്തിലത്തെ അംഗങ്ങൾക്കും മാത്രം ഓരോരുത്തരും എത്ര ചാക്ക് എടുക്കുമോ അതനുസരിച്ചുള്ള ലാഭവിധം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് പുറത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ 19 പേർക്കും അവരെ ലാഭവിധം തുല്യ അളവിലാണ് കൊടുക്കുന്നത്. ആ രീതിയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 19 പേർക്കും 19 തരത്തിലാണ് ലാഭവിധം വരാറ്. ഒരേ രീതിയിലുള്ള ലാഭവിധം അല്ല വരാറ്. അത് കൊല്ലത്തിലും ഓണത്തിൻ്റെ സമയത്താണ് ഇത് പങ്കുവയ്ക്കുന്നതുള്ളത് കൊണ്ട് തന്നെ പലർക്കും പല രീതിയിൽ, പാവപ്പെട്ടവർക്ക് എന്ന് വെച്ചാൽ വളരെ അനുകൂലം, പണക്കാർക്ക് പിന്നെ അതൊരു അനുകൂലമല്ലല്ലോ. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണിത്. അതുകൊണ്ട് നമ്മൾ പാവങ്ങളെയാണ് കൂടുതൽ ഇത് മുൻപന്തിയിൽ കാണാറ്. ആ കാഴ്ചപ്പാടോട് കൂടി നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ല രീതിയിൽ ഈ സംരംഭം നടന്നു വരികയാണ്. ഇതിൽ അകത്ത് പാവങ്ങൾ, ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സംഘം തുടങ്ങി 2000-ലാണ് ഈ സംഘം തുടങ്ങുന്നത്. അന്നൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടുമുക്കാലം ആൾക്കാരൊക്കെ കുറച്ചരിയൊക്കെ പോയി മേടിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ കുറച്ചരിയൊന്നും പോയി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ത് കഷ്ടപ്പാട് വന്നാലും ശരി, ഓരോ ചാക്കരി വീതം ഞങ്ങളുടെ വീട്ടിലെപ്പോഴും സ്റ്റോക്കാണ്. അത് തീരുമ്പോഴത്തേക്കും പിന്നെയും കൊണ്ടിടും. കടബാധ്യതകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വരുന്ന കടത്തിനെ ഞങ്ങൾ കൊല്ലത്തിലൊരു തവണ ലാഭവീതം പങ്കുവയ്ക്കുന്ന സമയത്ത് ആ ലാഭവീതത്തിൽ നിന്ന് കൂടുതൽ കഷ്ടപ്പാടുള്ള ആൾക്കാരുടെ പൈസ അന്നാണ് തീർത്തെടുക്കുകയുള്ളത്. ഏതായാലും ഈ സംരംഭം നടന്നു പോകണമെങ്കിൽ കടബാധ്യതയോട് കൂടി നിന്നാകെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് വിചാരിച്ചിട്ട് ഓരോരുത്തർക്കും തീർത്തും കടബാധ്യത തീർത്തിട്ട് ഈ പരിപാടി കൊണ്ട് നടക്കാനായിട്ടും സാധ്യമല്ല. അപ്പോൾ അത് തീർക്കണ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഓണം വരുമ്പോൾ പൈസ തീർക്കുമ്പോൾ അവർക്ക് എത്ര 6000, 7000, 8000, 9000 ഒക്കെ രൂപ കിട്ടുമ്പോൾ എന്തെങ്കിലും മുൻ ബാധ്യതകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷമുള്ള ലാഭവിധമാണ് അവർ മേടിച്ച് കൊണ്ടുപോകാറ്. അപ്പോൾ അവർക്ക് എന്തുണ്ടായി? ഓണത്തിനുള്ള അതുവരെയുള്ള കടബാധ്യതകൾ തീർന്നു, ഓണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള അത്യാവശ്യം പൈസയൊക്കെ കിട്ടി. അങ്ങനെ ഈ നല്ല രീതിയിൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തിൻ്റെ കൂടുതൽ സാധ്യതകൾ ഇനിയും പുരോഗമനത്തിലെത്തിക്കണമെങ്കിൽ ഞാനടങ്ങുന്ന ഞങ്ങളെ 19 പേരടങ്ങുന്ന സംഘക്കാരെ ഉത്സാഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു ഉന്നത തലത്തിലെത്തിക്കാൻ സാധിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരും എൻ്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അടുത്ത കൊല്ലം ഈ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ വരികയാണെങ്കിൽ കാണാം, അയ്യമ്മോ മഹേശ്വരി സംഘത്തിൻ്റെ ഒരു പുരോഗമനം ഇത്രത്തോളം വരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയാനുള്ള ഒരു സംവിധാനത്തിൽ എത്തണമെന്ന് ഞങ്ങൾക്ക് വിചാരമുണ്ട്. അങ്ങനെയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം.